ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ മുല പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും. അത് ശരി, നീ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം നജീബ് എൻ്റെ എടുക്കുമെന്ന് പറയും, ഞാൻ അനുഭവിച്ചതും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നത്. ഞാൻ പറയുന്നത് നജീബ് ഇതൊരു കഥയാണ്. നോവൽ വായിച്ചിട്ട് നജീബിന് അതാണെന്ന് പറയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കഷ്ടമായ ഇടപാടാണ്. അങ്ങനെയൊന്നും അല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, അവർ വേറെ തരത്തിൽ ചിന്തിച്ചാണെന്ന് പറയാനും മാത്രമുള്ള സാഹിത്യപരമായ അറിവ് അദ്ദേഹത്തിന് ഇല്ല, അതിനുള്ള ബലമില്ല. ഒരു നിസ്സാരനായ പാവം പിടിച്ച മനുഷ്യനാണ്. ഞാൻ സിനിമ കണ്ട് വന്നതിന് ശേഷം ഞാനൊരു അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും പൃഥ്വിരാജ് അംഗീകരിച്ചു, ഉലസ സാർ അംഗീകരിച്ചു, റഹ്മാൻ സാർ അംഗീകരിച്ചു. ബെന്യാമിന് ഉഴപ്പിട്ടുണ്ടാവും, പുള്ളിക്ക് ഉഴപ്പാൻ പറ്റില്ല. ഞാൻ പറയാം സാറേ, അത് വായനക്കാരെ അങ്ങനെയൊക്കെയാണ് ഉറപ്പിച്ച് പോയിക്കോളൂ. അപ്പം പുള്ളി സാറ് തന്നെ പറയാം, അത് വായനക്കാർ അങ്ങനെയൊക്കെ പറ്റും, പക്ഷേ സിനിമയിൽ അത് പറ്റില്ല. പുള്ളി സാറ് തന്നെ പറഞ്ഞു, ഒരു വടി കുത്തിയ നീള് പോലും ഇല്ലാത്ത പ്രദേശമാണ് ബെന്യാമിനൊക്കെ എഴുതി വെക്കാം. ഞാൻ ഇങ്ങനെ ചിത്രീകരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം കാണാത്ത മരുഭൂമികൾ ഇല്ല എന്നുള്ള. സിനിമയ്ക്കൊപ്പം കൂടുവോ നോവലിനൊപ്പം കൂടുവോ? രണ്ടും, രണ്ട് മാധ്യമമായതുകൊണ്ട് രണ്ടും എൻ്റേത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ബേസിക് കഥ എൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് സിനിമയെക്കുറിച്ച് ചെന്ന് പറഞ്ഞ് 40 മിനിറ്റിൽ പുള്ളി സമ്മതിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പുള്ളിക്ക് കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം തനിക്ക് ക്രിയേറ്റീവായി ചെയ്യാനുള്ള ചില ഇടങ്ങൾ ഇതിനകത്തുണ്ടെന്ന്. ഒരു പക്ഷേ സിനിമയിൽ അത്തരം സാധ്യതകൾ കൂടെ ബ്ലസ്സി കണ്ടെത്തിയിട്ടുണ്ടാവും. നോവലിൽ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സമഗ്രമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു പുതിയ ഏരിയയാണ്. ഒരു പക്ഷേ നോവലിൽ നിങ്ങൾ കാണാത്ത ഒരു ഏരിയയാണ് സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരാൾ മാത്രമുള്ളൊരു നോവൽ ഞാൻ എഴുതും, നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന കാലത്ത് അതിന് വളരെ അനുയോജ്യനായ ഒരാളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ നജീബ് എൻ്റെ മുമ്പിൽ പെടുന്നത്. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ പോയത് ഗ്ലോബലിലൂടെയാണ്. Be a global citizen. ബെന്യാമിൻ സാറാണ് നമുക്കിപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം സാർ. 251-ാമത്തെ പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ലുലുലുള്ളൊരു ഷോപ്പുണ്ട്, ബുക്ക് ഷോപ്പ്. അവിടെ പോയിട്ട് ബുക്ക് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയില്ല. എനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ സാറിന് ഒരു തരത്തിൽ സന്തോഷമാണ്. കാരണം ഈ 251-ാമത്തെ പതിപ്പിറങ്ങുമ്പോഴും ഇതേപോലെ വായനക്കാരുണ്ടാകുക എന്ന് പറയുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും മലയാളത്തിൽ അത്യപൂർവമായിട്ടാണ് അങ്ങനെ പുസ്തകങ്ങൾ ഇത്രയധികം ധാരാളമായിട്ട് വായിക്കപ്പെട്ടിട്ടുള്ളത്. ചിലപ്പോൾ MTയുടെ ചില പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പെരുമ്പടം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ. അങ്ങനെ ചില പുസ്തകങ്ങൾക്ക് മാത്രമാണ് ഇത്രയും വ്യാപകമായ ഒരു വായന പ്രിയത കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പുസ്തകങ്ങൾ ധാരാളമായി വായിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് വായിച്ചിട്ട് പോകാം എന്ന് കരുതി വായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരത്തിൽ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപൂർവം ചില ആൾക്കാർ ഇനി സിനിമ കണ്ടതിന് ശേഷമേ പുസ്തകം വായിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച വായിച്ചുപോയി വാങ്ങിക്കാൻ പോയതാ. പക്ഷെ എനിക്ക് സേഫാണെന്ന് തോന്നി. പക്ഷെ എനിക്ക് ആശങ്കയില്ല, കാരണം ഈ ബ്ലസ്സിയുടെ കയ്യിലേക്ക് ഇത് എത്തുമ്പോൾ, ഇങ്ങനെ ഒരു സിനിമ ആയിട്ട് വരുമ്പോൾ ബുദ്ധിമാനായ ബ്ലസ്സി എന്തായാലും സാറിൻ്റെ നോവൽ അതേപോലെ പകർത്തില്ല. തീർച്ചയായിട്ടും നജീബിനെ പാടില്ലല്ലോ. അതെ, നജീബിനെ പകർത്തുമ്പോൾ സാർ അനുവർത്തിച്ച രീതി എന്ന് പറയുന്നത് നജീബിനെ അതേപോലെ പകർത്തുകയല്ല ചെയ്തത്. ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ആത്മസംഘർഷങ്ങളും കൂടെ ചേർത്ത്, ഇല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ മനസ്സുള്ള ബെന്യാമിനെയും കൂടെ ചേർത്ത്, അത്തരം പ്രവാസികളുടെ എല്ലാ അനുഭവങ്ങളെയും കൂടെ ചേർത്താണ് അങ്ങനെ ഒരു സാധനം വന്നത്. 100%. അതുകൊണ്ട് തന്നെ നമുക്ക് ആശങ്ക വേണ്ട അല്ലേ സാറേ? തീർച്ചയായിട്ടും ഒരു ആശങ്കയും വേണ്ട. കാരണം നോവലിനെ ഡോക്യുമെന്റ് ചെയ്യലല്ലോ സിനിമയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് വലിയ ദൗത്യങ്ങളുണ്ട്, അതിന് വലിയ സാധ്യതകളുണ്ട്. അത് ദൃശ്യത്തിൻ്റെ സാധ്യതകളുണ്ട്, സംഗീതത്തിൻ്റെ സാധ്യതകളുണ്ട്, പശ്ചാത്തല ഒരുക്കുന്നതിൻ്റെ സാധ്യതകളുണ്ട്, മേക്കപ്പിൻ്റെ സാധ്യതകളുണ്ട്. അങ്ങനെ എന്തെല്ലാം സാധ്യതകളുടെ ഒരു കളക്റ്റീവ് ക്രിയേറ്റിവിറ്റിയുടെ ഇടമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഒരു കഥയെ ഒരു ഒരു മൂലധനമായി സ്വീകരിച്ചുകൊണ്ട് പുതിയതായ ഒന്ന് സമ്മാനിക്കുക എന്നുള്ളതാണ് ഒരു സിനിമ പ്രവർത്തകൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ നോവൽ വായിച്ച് കഴിയുമ്പോൾ 250 പേജുള്ള ഒരു നോവൽ വായിച്ച് കഴിയുമ്പോൾ ആ 250 പേജിലെയും വരികളൊന്നും നമ്മൾ ഓർക്കുന്നില്ല. പക്ഷെ അതിൻ്റെ എസൻസാണ് നമ്മൾ ഓർക്കുന്നത്. അത് നമുക്ക് പകർന്നു തന്ന ഒരു അനുഭൂതിയുണ്ട്, ഒരു വേദനയുണ്ട്, ഒരു നൊമ്പരമുണ്ട്. ഇത് അതുപോലെ സിനിമയിൽ വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പം ഈ അനുഭൂതികളെ പരസ്പരം കൈമാറുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ അപ്പാടെ പകർത്തി വെക്കലല്ല സിനിമ ചെയ്യുന്നത്, അങ്ങനെയല്ല സിനിമ ബ്ലസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം, സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിലുള്ള സന്തോഷം. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ പോയത് ഗ്ലോബലിലൂടെയാണ്.
ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു പുസ്തകത്തിൻ്റെ 4 പതിപ്പ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഈ 4 പതിപ്പ് ഇപ്പോൾ ഇല്ല കേട്ടോ, അത് എല്ലാം ഇങ്ങനെ കൈമറിഞ്ഞ് പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള പുസ്തകം, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന പുസ്തകം അപ്പുറത്തെ വീട്ടിലെ അയൽക്കാരി പെങ്കുച്ചു ഒന്ന് വാങ്ങിച്ചു പോയി. അപ്പോൾ ആ പുസ്തകം പോയാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് വായിക്കപ്പെടുന്നുണ്ട്. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആ വായിച്ചിട്ട് അനുഭവം പറയുമ്പോൾ, ഒരു സ്ഥിരം വായനക്കാരി അല്ലാത്തൊരാൾ വായനയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെ ഒരുപാട് പേര് പുതുതായിട്ട് വായനക്കാരാക്കാൻ വേണ്ടിയിട്ട് ആ പുസ്തകത്തിലെ ഭാഷയ്ക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിന് മുമ്പ് എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ 6-ാമത്തെ പുസ്തകമാണെന്ന് തോന്നുന്നു. അപ്പോൾ 6-ാമത്തെ പുസ്തകത്തിൽ ഈ ഭാഷയായിരിക്കുമ്പോൾ ഞാൻ ആദ്യം വായിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ ഭാഷ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഒരു നമ്മൾ നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പുസ്തകവും വായിക്കുന്നത്. അപ്പോൾ ഭാഷ എന്തുകൊണ്ട് അങ്ങനെയായെന്ന് ചിന്തിച്ചിട്ട് അവസാനമാണ് എനിക്ക് മനസ്സിലായത്, ഈ ആൾക്കാരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഈ ബുക്ക് വാങ്ങി വായിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ മനസ്സിലായി ഇതുകൊണ്ടാണ് ഈ ഭാഷ ഇങ്ങനെയായത്. ശരിക്കും ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെട്ടു തുടങ്ങിയതിന് ശേഷം ഈ ഭാഷ ഇത്ര ലളിതമാക്കുമ്പോൾ, സാധാരണഗതിയിലുള്ള ഭാഷയുടെ കസർത്താണ് സാഹിത്യം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുള്ള നാട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് ആ ഡിസിഷൻ മേക്ക് ചെയ്തത്? ഒന്ന്, ആടുജീവിതത്തിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ എത്രയോ വർഷത്തെ വായനാ പാരമ്പര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മലയാള സാഹിത്യവും ലോക സാഹിത്യവും ഒക്കെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആണ് നമ്മൾ നമ്മളുടേതായ ഒരു നില ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആ കാലമാകുമ്പോഴത്തേക്ക് ഏതാണ്ട് വായന അസ്തമിച്ചു, എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മളിലേക്ക്, വായനയിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലമുറയ്ക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ നന്നായി നിർവഹിച്ചു എന്നാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഒരു വലിയ ഗ്രൂപ്പ് എഴുത്തുകാർ മുഴുവൻ അങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ളത് അതിലൊരാളാണ് ഞാൻ. അപ്പം നമ്മൾ അതിന് എന്താണ് ചെയ്യാൻ കഴിയേണ്ടത് എന്ന് നമ്മളുടെ വായനാ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുമ്പോഴാണ് ഏറ്റവും തീക്ഷ്ണമായ വിഷയങ്ങൾ, ഏറ്റവും ഗഹനമായ വിഷയങ്ങൾ പോലും ഏറ്റവും ലളിതമായി പറയുമ്പോഴാണ് അത് ആൾക്കാരിൽ കൂടുതൽ എത്തുക എന്ന് പറയുന്ന നമ്മളുടെ ഒരു വായനാബോധ്യത്തിൽ നമ്മൾ എത്തുന്നത്. ആ വായനാബോധ്യത്തിൽ നിന്നാണ് നമ്മൾ പതിയെ എഴുത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ ഓരോ ബോധ്യങ്ങളാണ് നമ്മൾക്ക് പിന്നീട് പ്രചോദനമാവുകയോ നമ്മളത് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര കഠിനമായ വിഷയം പറയാനും അതിന് കഠിനമായ വാക്കുകൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ലളിതമായ വാക്കുകൊണ്ട് കഠിനമായ കാര്യങ്ങളെ പറയുമ്പോഴാണ് കൂടുതൽ മനസ്സിലേക്ക് തറഞ്ഞു കയറുന്നത് എന്നുള്ളൊരു ബോധ്യം എങ്ങനെയോ ഉണ്ടാകുന്നതെന്നാണ് അതുണ്ടായത്. അത് സ്വാഭാവികമായിട്ടും വായനക്കാർ സ്വീകരിച്ചു, അവരത് ഉൾക്കൊണ്ടു. അവർ ആ ഗഹനത, ആ വിഷയങ്ങളിലെ ഗഹനത, അല്ലെങ്കിൽ മാനസിക വ്യാപാരങ്ങളിലെ ഗഹനത, അതിൻ്റെ സങ്കീർണതയൊക്കെ സ്വീകരിച്ചു എന്ന് തന്നെയാണ്. അപ്പം നമ്മളുടെ ഡിസിഷൻ തെറ്റിയില്ല എന്ന് മനസ്സിലാക്കിയാണ് സന്തോഷം. തെറ്റിയില്ല, കാരണം 2008 പുറത്തിറങ്ങിയ നോവലിനെ കുറിച്ച് നമ്മൾ 2024 സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇത്രയധികം നോവലുകൾ ഇറങ്ങുന്ന കാലത്ത്, ഇറങ്ങി ചിലപ്പോൾ 1-2 മാസത്തിനുള്ളിൽ നോവലുകൾ മരിച്ചു പോകുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു നോവലിനെ കുറിച്ച് വീണ്ടും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് മലയാള വായനയുടെ ഒരു വലിയ കാര്യമായി ഞാൻ കരുതുകയാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ ചില തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ളത് നജീബിൻ്റെ ജീവിതം അതേപോലെ പകർത്തുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ സാർ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. കാ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ട് സാർ അത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്തൊരു കാര്യം കൂടെ ഉള്ളത്, ഈ നജീബിൻ്റെ കൃതിക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ നജീബിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളോട് വീമ്പിളക്കി പറയുന്നുണ്ടായിരുന്നു, ഒരാൾ മാത്രമുള്ളൊരു നോവൽ ഞാൻ എഴുതും. അപ്പോൾ അതൊരു വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണ്. ഒരുപക്ഷെ നജീബിനെ കണ്ടുമുട്ടാനുള്ള ഒരു കോയിൻസിഡൻസ്. അത് ഞാൻ എപ്പോഴും പറയും, ആടുജീവിതത്തിന് എപ്പോഴും അതിൻ്റെതായ ഒരു ഒരു നിയോഗത്തിൻ്റെ വിധിയുടെ വഴിയുണ്ട്. ഞാൻ ഒരിക്കലും നജീബിനെ കണ്ടുമുട്ടേണ്ട ആളേ അല്ല. ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ, ഇപ്പം പൗലോ കൊയ്ലോ പറയും, എന്താണ് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ നിങ്ങൾക്കതിൻ്റെ പിന്നാലെ വരുമെന്നുള്ളത് എനിക്ക് എത്രയോ എഴുത്തനുഭവങ്ങൾ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന കാലത്ത് അതിന് വളരെ അനുയോജ്യനായ ഒരാളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ നജീബ് എൻ്റെ മുമ്പിൽ പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുള്ള ആലോചനകൾ, 15 വർഷം ഞാൻ അനുഭവിച്ച ഏകാന്തത, എൻ്റെ ഒറ്റപ്പെടൽ, മരുഭൂമി എന്ന് പറയുന്ന അനുഭവം, അതുണ്ടാക്കുന്ന ഒരു മരവിപ്പ്, അതുണ്ടാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസ്, ഇതിനെയെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കഥാപാത്രത്തെ കിട്ടി എന്നുള്ളതാണ് നജീബിനെ കണ്ടുമുട്ടിയതിലൂടെയുള്ളത്. പക്ഷേ ഈ ആലോചനയും ഈ നോവലും ഒക്കെ എൻ്റെ മനസ്സിൽ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് ധാരാളമായി ദൈവം എന്ന് പറയുന്ന ഘടകം കടന്നു വരുന്നത്. നജീബുമായിട്ടുള്ള സംസാരത്തിൽ ഒട്ടുമേ ദൈവമില്ലാത്ത ഒരു 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 സംസാരമാണ്. അതിനകത്ത് വെറും ജീവിതം മാത്രമാണ്. പക്ഷേ ദൈവം, ആത്മീയത, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സാധനം, ഇതിനകത്ത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഈ നോവലിൽ നിരന്തരമായി കടന്നു വരുന്നത് ഞാൻ അതിനു മുമ്പേ ചിന്തിച്ചു വെച്ച
നോവലിൻ്റെ ഭാഗത്തേക്ക് നജീബിനെ ഇറക്കി വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അതിൻ്റെ പല ഡീറ്റെയിൽസും ചിലതൊക്കെ എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. സിനിമയ്ക്ക് സ്പോയിലർ ആവാത്ത കാര്യങ്ങളെ ഞാൻ സംസാരിക്കാറുള്ളൂ, അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് പേടി. പക്ഷേ ഇപ്പം ആടുജീവിതത്തെ സംബന്ധിച്ച് കഥ എന്ന് പറയുന്നത് സസ്പെൻസും സ്പോയിലറും ഒന്നും ഇല്ല, എല്ലാവരും വായിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും വീണ്ടും കഥ അറിയാൻ വേണ്ടി വായിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്കറിയാവുന്ന ഒരു കഥ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആൾക്കാർ പോകുന്നത്. അല്ലാതെ സിനിമ കാണാൻ പോകുന്നത് അത് പോവുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമുക്ക് കഥ അറിയാവുന്നത് കൊണ്ട് നമ്മൾ എന്നാ അയ്യോ എന്നാൽ പിന്നെ വേണ്ടായല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സിനിമയല്ല. അപ്പോൾ കഥ നമുക്കൊരു ഒരു പ്രശ്നമല്ല. അതാണ് സംവിധായകൻ്റെ മിടുക്ക്. അതെ, അത് കണ്ട ആളെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞങ്ങൾക്കത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ നജീമിനെ ഇതിനകത്തേക്ക് പകർത്തുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട സാധനങ്ങളിലൊന്നാണ് ഈ ഭാഷയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം സാറിൻ്റെ ഇപ്പോൾ അക്കപ്പൂരിൻ്റെ 20 നസ്രാന വർഷങ്ങൾ എന്ന് പറയുന്ന എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ട് മഞ്ഞവേൽ മരണങ്ങൾ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഈ എന്താണ് ഭാഷ ഈ ആടുജീവിതത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ഞാൻ വായിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ അതൊരു പക്ഷേ ലാഗായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. മരുഭൂമിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ എനിക്കത് പോരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറേ കൂടെ മരുഭൂമിയെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ചില സാധ്യതകളൊക്കെ അതിനകത്ത് വന്നിട്ടില്ല. ഒരു പക്ഷേ സിനിമയിൽ അത്തരം സാധ്യതകൾ കൂടെ ബ്ലസ്സി കണ്ടെത്തിയിട്ടുണ്ടാവും. ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഈ മരുഭൂമി ഭാഗത്തെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ വായനയിൽ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് അവരുടെ ഒരു ആകാംക്ഷയിൽ നിന്നാണ്. ഇയാൾ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു ആകാംക്ഷയിൽ നിന്നാണ്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം, അയാൾ കടന്നു പോകേണ്ട എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ത്യാഗപൂർണമായ എല്ലാ വഴികളും പൂർത്തിയാക്കി നമ്മളൊരു തീർത്ഥാടനം പൂർത്തിയാക്കുന്നത് പോലെയാണ് അത് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പം അതിൻ്റെ എല്ലാ കടന്നു വഴിയും പൂർത്തിയാക്കി മാത്രമേ അയാൾക്ക് പുറത്ത് കിടക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ അതിനെ ഇങ്ങനെ മരുഭൂമിയുടെ പല ഭാഗങ്ങളിലൂടെ പോകും. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ വെച്ച് ഇവർ എന്താണ് ഒരു വണ്ടിയുടെ ടയറ് കാണുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ച് വേണമെങ്കിൽ അയാളെ അങ്ങ് നേരെ വഴിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ മരുഭൂമികൾ അതിനെ പിന്തുടർന്ന് പോകുമ്പോൾ പെട്ടെന്ന് മണൽക്കാറ്റ് വരികയും ആ ടയർ മാഞ്ഞു പോവുകയും വീണ്ടും ഇവർ സംഘർഷത്തിലേക്ക് പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മരുഭൂമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു സാധ്യതയാണ് സിനിമയ്ക്കുള്ളത്. കാരണം നമ്മൾ എത്രയൊക്കെ വാക്കുകളിലൂടെ വിവരിച്ചാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ സാധ്യത ദൃശ്യത്തിലൂടെ പറയാം. അതുകൊണ്ടാണല്ലോ പുതിയ കാലത്ത് കൂടുതൽ ആളുകൾ ദൃശ്യമാധ്യമത്തെ സ്വീകരിക്കുന്നത് ഒരു വിനിമയ ഉപയോഗി എന്ന നിലയിൽ. അപ്പം ആ സാധ്യതകളെ മുഴുവനാണ് സിനിമയിൽ വലിയ തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മരുഭൂമിയുടെ വ്യത്യസ്ത തരം സ്വഭാവങ്ങൾ, അതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതിനുണ്ടാകുന്ന രൂപപരിണാമങ്ങൾ, മരുഭൂമിയിലൂടെ ഒരാൾ നടക്കുമ്പോൾ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ആ സിനിമയിൽ വളരെ കൃത്യമായി നോവലിൽ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സമഗ്രമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു പുതിയ ഏരിയയാണ്. ഒരു പക്ഷേ നോവലിൽ നിങ്ങൾ കാണാത്ത ഒരു ഏരിയയാണ് സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ബ്ലസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെന്യാമിൻ വായിച്ചതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം എനിക്ക് നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ നോവലിലെ പല ഭാഗങ്ങളും എവിടെയാണെന്നോ ഏത് ചാപ്റ്ററിലാണെന്നോ ഒന്നും അറിയത്തില്ല. പുള്ളി ഇപ്പോൾ എടുത്ത് ചോദിച്ചാൽ ഏതുറക്കത്തിലും പറയും അത് 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വരിയാണെന്ന് പറയുന്ന തരത്തിലേക്ക് പുള്ളി അതിങ്ങനെ. പുള്ളിയുടെ ആ ബുക്ക് ഇപ്പോഴും ഉണ്ട്. ആദ്യം വായിച്ചു തുടങ്ങിയ നോവൽ ഇപ്പോഴും പുള്ളി മാർക്ക് ചെയ്ത് അതിനെ തണ്ടർലൈൻ ചെയ്തതും ഹൈലൈറ്റ് ചെയ്തതുമായ ഭാഗങ്ങൾ ഇങ്ങനെ വെച്ചിട്ട്. അപ്പം സ്വാഭാവികമായിട്ടും അതിനെ വളരെ ആഴത്തിൽ വായിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള മലയാളി ഒരു പക്ഷേ ബ്ലസ്സി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഒരു ഒരു കഥ ഇങ്ങനെ ഒരുപാട് വർഷം, ഇപ്പോൾ 10-16 വർഷം പിന്തുടരുക എന്ന് പറയുന്നത് നമുക്ക് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഉണ്ട്, ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ വായനയൊക്കെ ഇങ്ങനെ തുടരുന്നത് അത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ ഒരാളിങ്ങനെ അനുധാവനം ചെയ്യുന്നത് പരിപാടി നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അയാളുടെ ശബരിയാണ്, ഇല്ലെങ്കിൽ അയാൾ അതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് നിന്ന് പിച്ച് ചെയ്യാൻ പറ്റും. പുതിയൊരു വായനയുടെ പുതിയ തലമായിരിക്കും അയാളെത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ബെന്യാമിന് പോലും തിരിച്ചറിയാൻ പറ്റില്ല ബ്ലസ്സി എത്തി നിൽക്കുന്ന തലം ഏതാണെന്ന്. തീർച്ചയായിട്ടും അതായിരിക്കും ഒരുപക്ഷെ സിനിമയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിയ റേഞ്ചിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളത്. ഈ സിനിമ ഏത് തരത്തിലുള്ള തലത്തിൽ വരെ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളു. പിന്നെയും നിരന്തരം വൈകുന്നതോടുകൂടി നിരന്തരം ഇതിലൂടെ പോവുക, കടന്നു പോവുക, അതിന് പുതിയ പുതിയ സാധ്യതകളും പുതിയ പുതിയ മാനങ്ങളും അതിൻ്റെ ഉയരങ്ങളും കണ്ടെത്തുക, അതിനെ എങ്ങനെയൊക്കെ ഉയർത്താമോ അത്തരത്തിലൊക്കെ അതിനെ ഉയർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഒക്കെ ചെയ്യുന്ന അതിലാണ് ഒരുപക്ഷെ ഈ 16 വർഷം അദ്ദേഹം ജീവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല.
കാരണം പുതിയതായി ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഇന്നലെ ഇന്ന് നിൽക്കുന്ന ഇടത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് നാളെയും നിൽക്കുന്നത്, മറ്റന്നാളും നിൽക്കുന്നതെങ്കിൽ നമ്മൾ വളരെ വേഗം അടുത്തു പോകും. പക്ഷേ അദ്ദേഹം ഓരോ നിമിഷവും ഈ ആടുജീവിതത്തിൽ കടന്നു പോകുമ്പോൾ പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തുകയും പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയും അതിലാവേശവചനായി അതിലേക്ക് മുന്നോട്ട് പോവുകയും അതിനുള്ള വഴി കണ്ടെത്തുകയും അതെങ്ങനെ ചിത്രീകരിക്കാമെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ പ്രതിബന്ധങ്ങൾ മറികടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ 16 വർഷം നിൽക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മാനസികമായി അദ്ദേഹത്തെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആരായാലും 16 വർഷം നിന്ന് ഇടത്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ 2008-ൽ 2009-ലോ അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സിനിമയാണ് ഇപ്പോഴുമെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും തുടരാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും അദ്ദേഹം അതിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ വായനയുണ്ട് അതിനകത്ത്. അതെ, അതാണ് ശരിക്കുള്ളൊരു വായനക്കാരൻ, ആക്ച്വൽ വായനക്കാരൻ. ഇതിനകത്തൊരു മരുഭൂമിയുടെ ഡീറ്റെയിലിംഗ് പോകുമ്പോൾ ഈ നോമാൻസ് ലാൻഡിനെ കുറിച്ച് ആനന്ദ് എഴുതുന്ന സമയത്തും ഈ മരുഭൂമികൾ ഉണ്ടാകുന്നത് വായിക്കുന്ന സമയത്തും ഒക്കെ മരുഭൂമികൾ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു മെറ്റഫറായിട്ടോ ഇല്ലെങ്കിൽ പലതരത്തിൽ അതിനെ പരിഗണിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഫിലോസഫിക്കൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് വന്നത്? ഈ ഞാൻ ഈ നോവൽ വായിക്കുന്ന സമയത്ത് ആ വഴിയിലൊക്കെ ഇങ്ങനെ ഈ നോവൽ കടന്നു പോകും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കഥ മറ്റൊരു രീതിയിൽ എന്നെ സെന്റിമെന്റലാക്കി കൊണ്ടുപോകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കണില്ലല്ലോ. അങ്ങനെ വേറൊരു വഴിക്കൊക്കെ പോയെങ്കിലും ഈ മരുഭൂമികൾ അറിയാനുള്ള ത്വര ആ സമയത്തും എനിക്ക് ഈ നോവലിലും ഞാൻ തുടരുന്നുണ്ടായിരുന്നു. അല്ലാതെയും വായിക്കാനോ ഡിസ്കവറിയുടെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ അത്തരം ഒരു അന്വേഷണം ബ്ലസ്സി നടത്തിയിട്ടുണ്ടെന്നാണ് ബ്ലസ്സിയുടെ വാക്കുകളൊക്കെ മനസ്സിലാവുന്നത്, അത്തരം ഡീറ്റെയിൽസ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ നോവലിൽ കണ്ട ചില സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ പാമ്പിൻ്റെ വരവ് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഞാനിങ്ങനെ കൊതിയോടുകൂടി കാത്തിരിക്കുക, ഇതെവിടെയെന്ന് തേടിയിരിക്കുന്ന ഒരു മനസ്സുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് അത്ര കടുംപിടുത്തമില്ല കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും അവർ മനസ്സിലാക്കുന്നത്, ഇന്ന വിഷ്വൽ ഒരാൾക്ക് വേണമെന്നായിരിക്കും. ഇത്തരം കോൺസെപ്റ്റിനെ എല്ലാം കൂടെ ആകെ തുകയായിരിക്കണമല്ലോ ഈ സിനിമ, അതിൻ്റെ ഒരു അതെങ്ങനെയായിരിക്കും? അല്ല, പലതരം ചർച്ചകളിലൂടെയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പം ഞാനും ബ്ലിസ്സാറും തമ്മിലുള്ള ഒരു ചർച്ച, ബ്ലിസ്സാറും പൃഥ്വിരാജും തമ്മിലുള്ള ചർച്ച, ബ്ലിസ്സാറും ക്യാമറമാൻ സുനിലുമായിട്ടുള്ള സുനിലിനെ പലരും പറയുന്നില്ല പല ഇൻ്റർവ്യൂവിൽ. യഥാർത്ഥത്തിൽ നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ സുനിലിൻ്റെ പേരുകൾ നിരന്തരം പറയാൻ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുനിൽ വളരെ അനുഗ്രഹീതനായ ക്രിയേറ്റീവായ ഒരാളാണ്. നിങ്ങൾ സുനിലിൻ്റെ പേര് ഇനിയും പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള നിരന്തരമായ നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള നിരന്തരമായ കൊടുക്കുവാങ്ങലുകളിലൂടെയാണ് ഇതിലേതൊക്കെ ഒഴിവാക്കാം, ഏതൊക്കെ സ്വീകരിക്കാം എന്ന് പറയുന്നത്. ഇപ്പം ഈ നോവൽ 43 ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്, ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്ന അതിലാണ്. അപ്പം തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങൾ ഈ പറഞ്ഞതുപോലെ അത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് അതിന് ആവശ്യമില്ല. കഥയുടെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥ മുന്നോട്ട് വളരെ വേഗം സഞ്ചരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നോവലിനെ സംബന്ധിച്ച് ഇപ്പം ഒരു ചാപ്റ്ററിൽ ഒരു ഭാഗം അവിടെ നിർത്തിയിട്ട് പിന്നെ കുറച്ച് നേരം ഈ പറഞ്ഞതുപോലെ മരുഭൂമിയെക്കുറിച്ചൊക്കെ വിവരിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ മാനസിക വ്യാപാരങ്ങളൊക്കെ പങ്കുവച്ച് കുറച്ച് ഓർമ്മകളൊക്കെ പങ്കുവച്ചതിന് ശേഷം തിരിച്ചു വരാം. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അത് നമ്മളൊരു കൂട്ടായ ചർച്ചയിലൂടെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. പലപ്പോഴും ഞാനും പൃഥ്വിരാജും ഒക്കെ ഒരു കാര്യത്തിൽ യോജിക്കും, ബ്ലിസ്സാർ അതിനോട് വിയോജിക്കും. അങ്ങനെ ഒരു ഭയങ്കരമായ ചർച്ച ഇതിനകത്തുണ്ട്. ബ്ലിസ്സാർ തിരക്കഥ എഴുതിയെങ്കിൽ പോലും നമ്മളൊക്കെ ഇങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് ഇത് മുന്നോട്ട് പോയത്. ഏറ്റവും അവസാന നിമിഷം പോലും ഒരു 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 നിർണായക തീരുമാനത്തിൽ ഞാൻ പറഞ്ഞ ഒരു തീരുമാനം ഇവരെല്ലാം അംഗീകരിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ സിനിമ കണ്ട് വന്നതിന് ശേഷം ഞാനൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് അംഗീകരിച്ചു, ബ്ലിസ്സ സാർ അംഗീകരിച്ചു, റഹ്മാൻ സാർ അംഗീകരിച്ചു. അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ഇവരൊക്കെ വലിയ മനുഷ്യരാണെങ്കിൽ പോലും നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ അഭിപ്രായത്തെ പോലും കേട്ട് അതിനകത്തൊരു ശരിയുണ്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ തിരുത്തും. അങ്ങനെ നിരന്തരമായ തിരുത്തലുകൾ വരുത്തിയും അഭിപ്രായങ്ങൾ രൂപീകരിച്ചും ഒക്കെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ ഒരു ഏകാധിപതിയായ ഒരാൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഏർപ്പാടായിരുന്നില്ല സിനിമ. ഈ ഇതിനകത്ത് മരുഭൂമിയുടെ ഇതിനകത്ത് മരുപ്പച്ച പോലെ തന്നെയാണ് ഈ മരീചിക എന്ന് പറയുന്നത്. അപ്പം ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ മരീചിക എങ്ങനെ ചിത്രീകരിക്കും. നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചിത്രീകരിക്കാൻ പാടായിരിക്കും, ക്യാമറയിൽ അത് കാണാൻ പറ്റണമെന്നില്ല, ഇല്ലെങ്കിൽ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പലതും റീക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ആടുകളുടെ കാര്യം തന്നെ ബ്ലസ്സി സാറ് പറയുന്നുണ്ട്, ആടുകളെ ഇറക്കുമതി ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അത്രയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ്റെ ആ ഡീറ്റെയിലിംഗ് ഒക്കെ സത്യത്തിൽ സിനിമയ്ക്ക് ഏത് തരത്തിലായിരിക്കും ഗുണകരമാകുക? അല്ല, അതാണ് അദ്ദേഹം ഈ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന നിലയിൽ
ഇപ്പോൾ പൃഥ്വിരാജ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതുപോലെ ഒരു സീൻ കിട്ടാൻ വേണ്ടി 5 ദിവസം കാത്തിരിക്കണമെങ്കിൽ 5 ദിവസം കാത്തിരിക്കാൻ പോയി തയ്യാറാണ്. ഇപ്പോൾ ഈ പടം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണമെന്ന് വിചാരിച്ച് എല്ലാവരും ഓടുമ്പോൾ പോലും അതിൻ്റെ സമ്പൂർണതയിൽ അദ്ദേഹം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് തീർക്കാം എന്നൊരു തീരുമാനം അദ്ദേഹം എന്താണോ മനസ്സിൽ കണ്ടത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി. അപ്പം ഈ ഡീറ്റെയിലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകും എന്നുള്ളതാണ് ഈ ഡീറ്റെയിലിങ്ങിൻ്റെ പ്രത്യേകത. അത് നോവലായാലും സിനിമയായാലും ഒക്കെ നമ്മൾ ഉഴപ്പിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഉഴപ്പ് തീർച്ചയായിട്ടും നമ്മളുടെ ആ അനുഭവത്തിൽ അത് ആ കല ആസ്വദിക്കുന്ന കാര്യത്തിലും അത് ഉണ്ടാവും. നമ്മൾ എത്രയും തീക്ഷ്ണമായി ആഴമായി പഠിച്ചിട്ടാണ് കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആസ്വാദന നിലവാരം കൂടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഈ മരുഭൂമിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം കാണാത്ത മരുഭൂമികൾ ഇല്ല എന്നുള്ളതാണ്. ഈ വൈവിധ്യമാർന്ന മരുഭൂമിയുടെ സ്വഭാവങ്ങൾ അറിയുന്നതിന് വേണ്ടിയും അതിൻ്റെ ഏറ്റവും ദൃശ്യമായ നമ്മൾ ഇന്നോളം ഒരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത എന്താണ് സഹാറ മരുഭൂമിയുടെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതിലും ഒക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് ആ ഡീറ്റെയിലിങ് തീർച്ചയായിട്ടും സിനിമയിലെ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് വളരെയധികം നമ്മുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ബെന്യാമിൻ ഉഴപ്പിയിട്ടുണ്ടാവും, പക്ഷേ പുള്ളിക്ക് ഉഴപ്പാൻ പറ്റില്ല, കാരണം ഇത് വേറൊരു പിച്ചിങ് ആണല്ലോ. അപ്പം ആ ഉഴപ്പിയ സ്ഥലങ്ങളിലൊക്കെ പുള്ളി വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന നൂറ് സംശയങ്ങൾ ഞങ്ങള് സംശയം ചോദിക്കാനേ ഉള്ളു സമയം ഓരോ നിമിഷങ്ങളിലും. ഞാൻ പറയാം സാറേ അത് വായനക്കാരെ അതങ്ങനെയൊക്കെയാണ് ഉറപ്പിച്ച് പോകുള്ളൂ. അപ്പം പുള്ളി സാറ് തന്നെ പറയാം അത് വായനക്കാരെ അങ്ങനെയൊക്കെ പറ്റും, പക്ഷേ സിനിമയിലത് പറ്റില്ല. അതിന് കൃത്യമായ വിശദീകരണം കൊടുക്കണം, കൃത്യമായ ഡീറ്റെയിലിങ്ങിനും ഉണ്ടാവണം. ഇപ്പം അറബികളുടെ ഡ്രസ്സിനെ കുറിച്ച് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അറബ് ഡ്രസ്സ് ആണ്, അറബാവിൻ്റെ ഡ്രസ്സ് ഇന്നതാണെന്ന്. പക്ഷേ അറബാവിൻ്റെ ഡ്രസ്സ് ഇന്നതാവണം, അതിന് എത്ര പഴക്കം ഉണ്ടാവണം, അവർ കുളിക്കുന്നുണ്ടാവുമോ, ഇങ്ങനെയൊക്കെ അനേകം കാര്യങ്ങളിൽ ഉള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അതങ്ങനെ നിരന്തരം വായിക്കുന്ന ഒരാൾക്കും അതിനെ ചിത്രീകരിക്കാൻ അത്തരത്തിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ചോദ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആ സിനിമ ഷൂട്ടിങ്ങിൻ്റെ 2018 തുടങ്ങി 2023 തീരുന്ന ദിവസം വരെയും അതങ്ങനെയാണ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാറ് തന്നെ പ്ലസ് സാറ് തന്നെ പറഞ്ഞു ഒരു വടി കുത്തിയ നീള് പോലും ഇല്ലാത്ത പ്രദേശം ബെന്യാമിനൊക്കെ എഴുതി വയ്ക്കാം. പക്ഷെ ഞാനിങ്ങനെ ചിത്രീകരിക്കുമെന്നാണ് ചോദിക്കുന്നത്, അത് ഭയങ്കര ചലഞ്ചാണ്. അതേപോലെ തന്നെ ഈ മണൽക്കൂനകൾ ഉണ്ടാവുന്നത്, കാറ്റടിക്കുന്നത്, പലതരത്തിലുള്ള വിഷ്വൽ സാധ്യതകളും നമ്മളതിനകത്ത് നോവലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നോവലിൽ ഇത് കണ്ട് എഴുതിയാൽ മതിയില്ലെങ്കിൽ അനുഭവിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഭാവനയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഭാവനയിൽ അത് കണ്ടോളൂ. പക്ഷേ സിനിമയിൽ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഏതൊരു ഘട്ടത്തിൽ, അതായത് ഈ മരുഭൂമിയിലെ കാറ്റടിക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര പ്രശ്നം, അവിടെ ചിത്രീകരണം നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ പൃഥ്വിരാജ് അവിടെ നിന്ന് പറയുകയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതി വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്, ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, ആന വരുണ്ടു, ജനങ്ങൾ ചിതറി ഓടുന്നു എന്ന് അത്ര എഴുതി വെച്ചാൽ മതി തിരക്കഥാകൃത്തിന്. പക്ഷേ ഇതെടുക്കുന്ന പണിയെടുക്കുന്നവൻ അറിയാം ഇത് എങ്ങനെ ചെയ്യും എടുത്തെടുക്കണമെന്ന്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരിക്കലും എന്താണ് ചേരാത്ത രണ്ട് സാധനങ്ങളാണ് ഈ എഴുത്തും ചിത്രീകരണവും എന്ന് പറയുന്നത്. ആ മരുഭൂമിയിൽ പോയി നിന്ന് ചിത്രീകരിക്കുക എന്ന് പറയുന്നത്, തണുപ്പത്തൊക്കെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ആ വെല്ലുവിളികളെയല്ല അവർ അതിജീവിച്ച് അതിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ അതിൻ്റെ തീക്ഷ്ണതയിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ കൊടുത്തിട്ടുള്ള ഡെഡിക്കേഷൻ്റെ ആയിട്ട് അതിനെ കാണേണ്ടതെന്നുള്ളതാണ്. അല്ലാതൊരു വെറുതെ ഒരു സിനിമ എന്നുള്ളതല്ലാതെ എത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജ് തന്നെ സ്വയം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇനി ഇതുപോലൊരു ഡെഡിക്കേഷൻ മറ്റൊരു പരത്തിൽ സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു നടൻ ഇത്രയും കാലമൊന്നും ഒരു പടത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഇനിയുള്ള കാലത്ത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം അദ്ദേഹം അതിനോടൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഈ നോവൽ സിനിമ എടുക്കുന്ന ഈ ടൈമിനുള്ളിൽ കോവിഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ജോർദാനിൽ പെട്ടുപോകുന്ന അവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും ഒരുപക്ഷെ ഈ സിനിമയെ തളർത്തിക്കളയാൻ പറ്റിയില്ല. അവിടുന്നും നമ്മൾ പിടിച്ചു കയറി എന്ന് പറയുന്നത് അതൊരു സർവൈവലാണ്. ഇത് ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക നമുക്ക് സിനിമ വരുമ്പോൾ കിട്ടണം. പക്ഷെ നമ്മൾ പിന്നിൽ പണിയെടുത്തു എന്ന് കരുതിയിട്ട് മുന്നിൽ ഇത് കാണണമെന്നില്ല. പക്ഷെ അതും വേറൊരു ആശങ്കയാണ്. കാരണം മുന്നിൽ ഇതെങ്ങനെയാണ് വരിക, അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. വലിയ കലാകാരന്മാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, പക്ഷേ ജമ്മാവണം. നോവൽ ചേർന്നു, എല്ലാവരെയും മനസ്സിൽ കിട്ടിക്കഴിഞ്ഞു, നമ്മളെ കുറേ ദിവസം ഉറക്കം കെടുത്തി. അത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്, ഇനിയിപ്പോൾ സിനിമ കാണുമ്പോൾ ഉണ്ടാവാൻ പോകുന്നൊരു ട്രോമ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ
അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റി, നമ്മളതിൽ നിന്ന് കുതിപ്പ് കണ്ടെത്തി, ഇത്രയും പ്രതിസന്ധികളിൽ നജീവിന് കടക്കാമെങ്കിൽ നമുക്ക് കടക്കാൻ പറ്റും എന്നൊക്കെയുള്ള വായന വന്നു. അപ്പോൾ ഇത്തരം ആശങ്കകളെ കൂടെ നമ്മൾ എങ്ങനെയാണ് ഈ സമയത്ത്? അല്ല, നമ്മളിപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ബിഹൈൻഡ് ക്യാമറയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് പ്രേക്ഷകനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ല, എൻ്റെ പ്രോഡക്റ്റ് വളരെ മോശമായിരിക്കും, ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പാടെടുത്തിട്ടാണ് ഇത് ചെയ്ത് സിനിമ ചെയ്തത്, ഇത്രയൊക്കെ ത്യാഗമിനും സമീപിച്ചു എന്ന് വിചാരിച്ച് ഒരു പ്രേക്ഷകനും അതിനുവേണ്ടി സൗജന്യമായി ഒന്നും ചെയ്യില്ല. അവനെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനെപ്പോഴും പറയും, ബെന്യാമിൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു നോവൽ എഴുതിയത് എന്നുള്ളത് വായനക്കാരനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എത്ര അധ്വാനിച്ചു, നിങ്ങൾ എത്ര യാത്ര ചെയ്തു, എത്ര കഠിനാധ്വാനം ചെയ്തു, എത്ര രാത്രി ഉറക്കളിച്ചു, ഇതൊന്നും വായനക്കാരന് പ്രശ്നമില്ല. വായനക്കാരനെ സംബന്ധിച്ച് അവൻ വായിക്കുന്ന പേജിൽ അവനെ പിടിച്ചിരുത്താൻ അവന് പറ്റുന്നുണ്ടോ? അവർ വേറെ 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്. അതൊന്നും ഇല്ലാതെ ആ പേജിനകത്ത് 300 പേജുണ്ടെങ്കിൽ ആ 300 പേജും പുറത്തുകളെ പോകാനാവാതെ അവനെ പിടിച്ചിരുത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പോലെ. സിനിമ നടക്കുന്ന 3 മണിക്കൂർ നേരം അവനെ ഒരു തരത്തിലും മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിരുത്തുക എന്ന് പറയുന്നതാണ് സിനിമാ സംവിധായകൻ്റെയും ഈ സിനിമാ പ്രവർത്തകരുടെ എല്ലാവരുടെയും കൂട്ടായ ദൗത്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഒരു പ്രേക്ഷകൻ, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കത് ഒരു സിനിമ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഈ അധ്വാനവും ഇവരധ്വാനിച്ചതും ഇവരുടെ കാശ് മുടക്കിയതോ ഇവർ തളർന്നതോ അതോ അതൊക്കെ വേറെ നയിക്കുക തന്നെ തിയേറ്ററിൽ എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ സന്തോഷിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എൻ്റെ പ്രോഡക്റ്റ് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഉള്ളത്. എ റഹ്മാൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫീൽ തരുന്നൊരു സംഗതിയാണ്. അപ്പോൾ റഹ്മാൻ സാർ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ വരുന്നു എന്നറിയുമ്പോഴും റസൂർ പൂക്കുട്ടി വരുന്നു അറിയുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ കൂടിയിട്ടുണ്ട്. പാട്ട് പുറത്തു വരുമ്പോൾ സാറ് തന്നെ അഭിനയിച്ച ആ പാട്ട് പുറത്തു വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സുഖമാണ്. ഈ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ക്യാരക്ടേഴ്സൊക്കെ എന്തായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത്. ഈ സാറിനെ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ മലയാള സിനിമയുടെ ഒരു ഭാഗ്യമല്ലേ? അചിന്തനീയമായ കാര്യമായിരുന്നു. സിനിമ ആലോചിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ പറയും, നമുക്ക് എ സാറിനെ ശ്രമിക്കണം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, നമ്മളുടെ സ്വപ്നം കാണാമല്ലോ നമുക്ക് എന്ന് പറയുന്ന ഇടത്ത് നിന്ന്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനായാലും സിനിമയ്ക്കായാലും അതിൻ്റേതായ ചില വഴികളുണ്ടായിരുന്നു, ഭാഗ്യത്തിൻ്റേതായ വഴികളുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ ഉദാഹരണങ്ങളൊന്നാണ് റഹ്മാൻ സാറിനെ പോലെ ഒരാൾ ഇതിനോടൊപ്പം വരിക എന്നുള്ളത്. പ്ലസ് സാറിനൊന്നും അന്ന് തീരെ അക്സസിബിൾ അല്ല. പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും അക്സസ് ചെയ്യില്ലാത്ത ഒരു ഒരു കാലം തന്നെ 2009 എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ഈ അവാർഡൊക്കെ നേടി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ സിനിമയെക്കുറിച്ച് ചെന്ന് പറഞ്ഞ് 40-ാം മിനിറ്റിൽ പുള്ളി സമ്മതിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പുള്ളിക്ക് കഥ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം തനിക്ക് ക്രിയേറ്റീവായി ചെയ്യാനുള്ള ചില ഇടങ്ങൾ ഇതിനകത്തുണ്ടെന്ന്. ഒരു ഒരു ഭയങ്കര സർഗാത്മകമായ ഓരോ മനുഷ്യനും അങ്ങനെ ചില ഇടങ്ങളാണ് ആഗ്രഹിക്കുന്നത്. നിരന്തരമായ ഈ എന്താണ് കച്ചവടത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്ന ഒരു പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യപ്പെടേണ്ട ഒരാൾക്ക് തൻ്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇടം കാണുന്ന അപ്പം തന്നെ ചാടി വരും. പിന്നെ അതിനകത്ത് പണമൊന്നും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹത്തിനോട് ആകെ ഒരു 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 പാട്ട് ചെയ്തു തരാമോ എന്നാണ് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം പടത്തിന് ഉടനീളം നിൽക്കുന്നു, അദ്ദേഹം 4 പാട്ട് ചെയ്യുന്നു, അത് പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഹോപ്പ് സോങ് എന്ന് പറയുന്ന ഒരു ഒരു അഡീഷണൽ സോങ് അത് പടത്തിലുള്ളതല്ല, ഹോപ്പ് സോങ് എന്ന് പറഞ്ഞ ഒരു ഒരു സോങ് ചെയ്യുന്നു, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി അവരോടൊപ്പം താമസിക്കുന്നു, അവിടെ ഷൂട്ട് ചെയ്യുന്നു, ഈ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഇവരോടൊപ്പം സഞ്ചരിക്കുന്നു, അത്തരത്തിൽ ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഞാനത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ ഇഷ്ടത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒന്ന് അയാൾ ഈ സിനിമയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ഒരു വലിയ ഒരു ഇടം. ആ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും എന്തുമാത്രം സ്പിരിച്വലായ ഇടത്തിലാണ് ആ പാട്ടുകൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് സംഗീതത്തേക്കാൾ കൂടുതൽ ആത്മീയത അതിനകത്തുണ്ട്. അതാ ഹിന്ദി ഒരു ഒരു പാട്ടുണ്ടല്ലോ, അതൊക്കെ അത്ഭുതകരമായ സൂഫി സംഗീതത്തിൻ്റെ ആഴങ്ങൾ നിഴലിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് അത്രയും ആഴത്തിൽ ഈ ഈ പടം കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗ്യം എന്നേ പറയാനുള്ളൂ. ഈ സാറിനോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല, ബെന്യാമിൻ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തായിരുന്നു സാറിൻ്റെ ഒരു മാനറിസം? ഇല്ലെങ്കിൽ അയ്യോ, വളരെ സാധുവായ ഒരു മനുഷ്യൻ, ഷൈയായ ഒരാളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലിസ് സാർ എന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലാക്കിയിട്ട് ബ്ലിസ് സാർ പോയി. പിന്നെ ഞാനും റഹ്മാൻ സാറും മാത്രമായി കുറച്ച് നേരമായിരുന്നു സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ചപ്പോൾ എന്ത് വിനയത്തോടുകൂടിയാണ് നമ്മൾ പറയുന്ന കാര്യമൊക്കെ, ആദ്യമായി സിനിമ ചെയ്യുന്ന ആരോ ഒരാൾ ഇത് കേൾക്കുന്നത് പോലെയാണ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുകയും അഭിപ്രായങ്ങൾ അതിന് തിരിച്ചു പറയുകയും അതിന് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന
വളരെ സാധുവായ ഒരു മനുഷ്യൻ ആണെങ്കിൽ പലപ്പോഴും ഒരു ഒരാൾക്കൊരു സെൽഫിയൊക്കെ എടുക്കണമെന്നൊക്കെ പറയുമ്പോഴും എനിക്കതിനൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു ഒരു മനുഷ്യൻ ഒരു ഒരു ലെജൻഡ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഒരു ആത്മീയത നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഭയങ്കര സ്പിരിച്വാലിറ്റി വഹിക്കുന്ന ഒരു ഒരു മനുഷ്യൻ, സംഗീതം ആ സ്പിരിച്വാലിറ്റി പുറത്ത് വരാനുള്ള ഒരു വഴി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പടം എടുത്തോ? ഓ, പടമൊക്കെ എടുത്തു. ഇതിനകത്ത് നമ്മൾ പെരിഫറലായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ബ്ലെസ്സിയും പൃഥ്വിരാജിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പുറത്തു നിന്നുള്ളൊരു വീക്ഷണമാണ്. ഈ പുറത്തു നിന്നുള്ളൊരു വീക്ഷണം കൊണ്ട് നമുക്ക് അവരുടെ രണ്ടുപേരുടെ ഉള്ളു മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന രീതിയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം മാറ്റിവെക്കുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ് ഇത് രണ്ടുപേരും. ഇൻഡസ്ട്രിയിൽ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ രണ്ടുപേരുടെയും. ഇപ്പോൾ ബ്ലെസ്സി സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ അവരുടെ ഉള്ളിൽ എവിടെയാണ് ഇത് സ്പാർക്ക് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും കാലം ഇതിനകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാരണം, അതിൻ്റെ ഉള്ളിൽ കോർ എലമെൻ്റ് മനസ്സിലായിട്ടുണ്ടോ? കാരണം ഞാൻ പറഞ്ഞില്ലേ, സർഗാത്മകമായ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പണത്തിന് പുറത്ത് സർഗാത്മകമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സർഗാത്മകത ഏറ്റവും തീക്ഷ്ണമായി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് അയാൾ ചാടി വീഴും. ഇപ്പോൾ എനിക്കൊരു കഥ കിട്ടുന്നു, ഇത് എൻ്റെ എഴുത്തിനെ എല്ലാ തരത്തിലും പ്രകോപിപ്പിക്കാൻ പറ്റുന്ന, എനിക്ക് എൻ്റെ അക്ഷരങ്ങളെ, ഞാൻ ഇത്തോളം ആർജിച്ച അറിവ്, എൻ്റെ എഴുത്തു പരീക്ഷണങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരാൾ ഒരു 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 കഥയാണെന്ന് കേട്ടാൽ ഞാൻ അതിലേക്ക് ആണ്ടുപൊങ്ങി ചാടി പിന്നെ ഞാൻ എത്ര കാലം വേണമെങ്കിലും അതിൻ്റെ പിന്നാലെ പോകുന്നതിന് വേണ്ടി അലയുകയും അത് എഴുതാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് ഇവർ രണ്ടുപേരും ഒരേപോലെ തിരിച്ചറിഞ്ഞു ആടുജീവിതത്തിൻ്റെ കാര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബ്ലെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ഏറ്റവും സമ്പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരിടം എന്നുള്ള അതിൻ്റെ ദൃശ്യപരമായിരിക്കും വൈകാരികത, അദ്ദേഹത്തിൻ്റെ പടങ്ങളുടെ പ്രത്യേകത വൈകാരികമായ ഒരു ഒരു പകർന്നു കൊടുക്കലാണ്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ, ഇതിനെ ലോകത്തോളം എത്തിക്കുക, ലോകത്തിലെ അതിരുകളോളം എത്തിക്കാനുള്ള ഒരു 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 സാർവലൗകികമായ വിഷയ സാധ്യത, ഏതൊരാളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രാദേശിക ഇതല്ല, വളരെ സാർവലൗകികമായ ഒരു 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 കഥയാണ് ലോകത്തിൽ. അത് എന്താണ്, കൊറിയയിലിരുന്ന് കണ്ടാലും യൂറോപ്പിലിരുന്ന് കണ്ടാലും അമേരിക്കയിലിരുന്ന് കണ്ടാലും ഭാഷ ഏതായാലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള പറയുന്ന ഒരു വലിയ സാധ്യത ഇതുണ്ട്. അപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. താൻ ഇന്നോളം അഭിനയിച്ച സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഒരു ക്യാരക്ടർ വീണ് കിട്ടുകയാണ്. അതിനുവേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യപ്പെടാമോ അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആ ആ ക്യാരക്ടറിനെ ഉയർത്തും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് അദ്ദേഹത്തിന് 16 സിനിമ അഭിനയിക്കാൻ വരുന്നത്. അപ്പം വെറുതെ അഭിനയിക്കുക മാത്രമല്ല, തൻ്റെ ക്രിയേറ്റിവിറ്റി 100, ആടുജീവിതം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ 103-ാമത്തെ സിനിമ മറ്റുമായിരുന്നു. അതിനുശേഷം കുറേ വന്നു, ഇപ്പം 120-140 സിനിമ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പം ഈ 100 സിനിമയിലും ഞാൻ ചെയ്തതിൻ്റെ അപ്പുറത്തൊരു കാര്യം ചെയ്യാൻ ഇതിനകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അവരെ ഇതിനോട് സ്റ്റിക്ക് നിർത്തി. എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും നമ്മളിത് പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ വളരെ രസകരമായിരുന്നു എന്ന് തോന്നിയതുകൊണ്ട്, ചില കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടായിരിക്കും അവിടെ നിർത്തിയത്. അപ്പോൾ ഇനി നിന്ന് പോകുന്ന പറയുമ്പോൾ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ വളരെ വലുതാണ്, ഇനിയുമാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കണ്ടത്, അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ കളഞ്ഞിട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ഇത് രണ്ടുമായിരിക്കും ഇവരെ രണ്ടുപേരെയും അതിനോട് എല്ലാ പ്രതിസന്ധികളുടെ നിമിഷത്തിലും തളരാതെ പിടിച്ചു നിർത്തിയെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നോവലിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. ഇപ്പോൾ മഞ്ഞവേൽ മരണങ്ങൾ പോലെയല്ല അക്കപ്പൂരിൻ്റെ 20 നശ്വാന വർഷങ്ങളുള്ളത്, അതുപോലെ തന്നെയാണ് തരകൻസ് ഗ്രന്ഥാവലി വരുമ്പോൾ മറ്റൊരു തരത്തിലുള്ള പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. അത് ശരിക്കും എഴുത്തെന്ന് പറയുന്നത് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇത് സിനിമയായി മാറുകയാണ്. ആടുജീവിതം സിനിമയായി മാറുമ്പോൾ അതിങ്ങി സിനിമയായി മാത്രം അറിയപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും നമ്മൾ ചോദിക്കുന്നുണ്ട്. ചിലപ്പം അത് സിനിമയായിട്ട് മാത്രമായിരിക്കും ഇനിയുള്ള തലമുറ മനസ്സിലാക്കുക. അപ്പോൾ ആടുജീവിതം നോവല് ഒരു പക്ഷേ ഇവിടെ കഴിഞ്ഞു, നോവലിൻ്റെ സാധ്യത അവിടെ നിൽക്കുന്നു, ഇല്ലെങ്കിൽ അത് വേറൊരു തരത്തിലായിരിക്കും തുടരുക. പക്ഷെ സിനിമ കുറച്ചുകൂടെ മാസ് മീഡിയ ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇനി വരുന്ന തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ ഇനി കെൽപ്പുള്ളൊരു ടൂൾ എന്നുള്ള അർത്ഥത്തിൽ വായന ഉള്ളപ്പോഴും സിനിമയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഒരു സാധ്യത ഒരു പരിമിതിയായി മാറിപ്പോവും. എഴുത്തുകാരൻ എവിടെയാണ് ഇതിൻ്റെ ഏത് തലത്തിലാണ് ഒപ്പം നിൽക്കുക, സിനിമയ്ക്കൊപ്പം കൂടുമോ നോവലിനൊപ്പം കൂടുമോ? രണ്ടും രണ്ട് മാധ്യമമായതുകൊണ്ട് രണ്ടും എൻ്റേത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ബേസിക് കഥ എൻ്റേതാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇന്നോളമുള്ള ചരിത്രത്തിൽ സിനിമ ആയിപ്പോയി എന്നതിൻ്റെ പേരിൽ ഒരു പുസ്തകവും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് കൂടുതൽ വായിക്കപ്പെടുകയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഷാജഹാൻ മാണമ്പാട് എനിക്ക് അങ്ങനെയുള്ള ചരിത്രങ്ങൾ വെച്ചിട്ട് ഒരു വലിയ റൈറ്റപ്പ് അയച്ചിരുന്നു. അപ്പം
കാരണം സിനിമ വരുന്നതോടുകൂടി കൂടുതൽ ആളുകൾ, വായനക്കാർ ഇതെന്താണ് ഇതിന് മുമ്പ് എഴുതിയിരുന്നത് എന്നറിയാൻ വേണ്ടി അതിലേക്ക് തിരിച്ചു പോവുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. പിന്നെ സിനിമ മാത്രം കാണുന്നവർക്കാണെങ്കിൽ ശരി, സിനിമ ആട് ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഉള്ളതെന്ന് വെച്ചാലും നമുക്ക് പ്രശ്നമില്ല. എന്നാലും അവർ ഇതിൻ്റെ ബേസിക് സ്റ്റോറി ആരായിരുന്നു എന്ന് അന്വേഷിക്കുകയും അത് ബെന്യാമിൻ്റെ കഥയെ ആസ്പദമാക്കി ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു പേര് അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം രണ്ട് തരത്തിലും എനിക്കത് ഗുണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനതിനെ അങ്ങനെ കാണുന്നില്ല, അതൊരു ഒരു വലിയ പ്രതിസന്ധിയായി കാണുന്നില്ല, അത് ഗുണകരമായിട്ടാണ് കാണുന്നത്. കാരണം വായനക്കാർ എല്ലാ കാലത്തും വായനക്കാരനായി നിൽക്കുകയും അത് തുടരുകയും ചെയ്യും. പക്ഷേ വായിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. അവരിലേക്ക് കൂടി നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു സിനിമയിലൂടെ. ബെന്യാമിൻ എന്ന പേരെത്തുകയാണ്. ഇപ്പം തെലുങ്കിൽ ഉള്ള ഒരാൾ ഒരു നിമിഷമെങ്കിലും ബെന്യാമിൻ എന്ന പേരൊന്ന് വായിച്ചു പോകും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അയാൾ ഒരിക്കലും ബെന്യാമിൻ എന്ന പേരിനോട് ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത എത്രയോ ഇടങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവമായി സന്തോഷത്തോടുകൂടിയാണ് അതിനെ കാണുന്നത്. അതിനെയും ചരിത്രവും കാലവും ഒക്കെയാണ് നിർണ്ണയിക്കേണ്ടത്. ഏത് തരത്തിലാണ് പുസ്തകം നിലനിന്നത്, ഏത് തരത്തിലാണ് അത് വായിക്കപ്പെട്ടത്, തിരിഞ്ഞു വന്ന് വായിച്ചപ്പോൾ എന്ത് തരം അനുഭവങ്ങളാണ് ഉണ്ടായത്, അങ്ങനെയൊക്കെയുള്ളത് ഇനി അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് സംസാരിക്കാം. ഇപ്പോൾ 5-6 ഭാഷകളിൽ വന്നാലും 9 ഭാഷകളിൽ ഇത് പരിഭാഷപ്പെട്ടിട്ടുണ്ട്. സിനിമ 6 ഭാഷകളിലായിരിക്കും ആദ്യം ഇറങ്ങാൻ തോന്നുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ നിലനിൽക്കും. മറ്റൊരു കാര്യമുള്ളത്, ഈ നജീബ് മുമ്പ് സംസാരിച്ചിരുന്നത് ഒരു പക്ഷെ ബെന്യാമിനോട് സംസാരിച്ചിരുന്ന ഭാഷയിലല്ല ഞങ്ങളോടൊക്കെ സംസാരിക്കുക, കുറച്ചുകൂടെ സംസാരിക്കാൻ പഠിച്ചു, ഇല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ വെച്ചാൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനൊക്കെ പഠിച്ചു. ഒരു പക്ഷേ നോവൽ വായിച്ചതിന് ശേഷം ചില കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാനൊക്കെ നോവലിൽ നിന്നൊരു പഠിത്തം നടത്തിയിട്ടുണ്ടാവും. സിനിമ കഴിയുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ അതിനകത്തു നിന്നും സ്വാംശീകരിച്ച് നജീബ് സംസാരിക്കാനും അത് എക്സ്പ്ലിസിറ്റ് ആക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടാവും. അപ്പം നജീബും വളരുകയാണ്. ഈ നജീബിൻ്റെ കഥ ഈ മീഡിയയിൽ സംസാരിച്ച് പോകുന്ന സമയത്ത്, എൻ്റെ അച്ഛൻ 15 വർഷം ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. അച്ഛൻ പറഞ്ഞു, എൻ്റെ ഒരു കാലഘട്ടത്തിലെ ജീവിതം ഇതേപോലെ ആയിരുന്നു, ഒരു അങ്ങനെ ഒരു അറബിയുടെ കൂടെ ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്, ഇത് എൻ്റെ കഥയും കൂടിയാണെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇങ്ങനൊരു കഥ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അത് ഒരിക്കലും നോവലായിട്ടില്ല. പക്ഷേ ബെന്യാമൻ നജീബിനെ ഒരു നോവലാക്കി കൊണ്ടുവരുമ്പോഴാണ് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കുന്നത്. നജീബ് പോലും അത് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ് ഇതിനെ പറയേണ്ടതെന്നുള്ളൊരു സാധ്യതയുണ്ട്. ഈ പറച്ചിലിനൊരു ഒരു ഒരു സംഗതിയുണ്ട്. ഈ പറച്ചിലാണ് അതിനെ നമുക്ക് കൊണ്ടുവരുന്നത്. അത് ഇനി നജീബ് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അപ്പോൾ സിനിമ മറ്റൊരു തരത്തിലുള്ളൊരു പറച്ചിലാണ്. അതൊരു പക്ഷേ ബെന്യാമിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും, അങ്ങനെ വിശ്വസിച്ചൂടെ? തീർച്ചയായിട്ടും. അതായത് നജീബ് ഇത് അനുഭവിക്കുന്നത് 92-95 കാലഘട്ടത്തിലാണ്. അതിനും 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തത്. 2005 10 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ അപ്പോൾ പോലും ഈ 10 വർഷത്തിനിടയിൽ നജീബ് വളരെ കുറച്ച് പേരോട് മാത്രമായിരിക്കും ഈ കഥ പറഞ്ഞിട്ടുള്ളത്. അത് തൻ്റെ ഉള്ളിൽ തനിക്ക് സംഭവിച്ചു പോയ ഒരു ദുരന്തം ഇനി അധികം ആൾക്കാരോട് പറയേണ്ടതില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു അന്ന് നജീബ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സമീപിക്കുമ്പോൾ നജീബ് ഇത് പറയാൻ വളരെ വിമുഖനായ ഒരാളാണ്. കാരണം നമ്മളീ പലർക്കും ഉള്ളതാണ്, അത് നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു ദുരന്തം മറ്റൊരാളോട് പറയാൻ നമ്മളങ്ങ് അടക്കി വെച്ചിട്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ വളരെ ദുരന്തപരമായ കാര്യങ്ങൾ ഞാൻ പലതും പലരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതങ്ങനെ ഇരിക്കട്ടെ, അറിയാവുന്നവരുണ്ട്, ശരി ആയിക്കോട്ടെ എന്നുള്ളതല്ലാതെ നമ്മൾ പറയാതെ അതങ്ങ് വെക്കും. നജീബ് ആ ഘട്ടത്തിലായിരുന്നു ഞാനുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ പറയാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ 20 കൊണ്ട് ഈ കഥ എല്ലാവരും അറിഞ്ഞു. അപ്പം നജീബിന് പറയാനുള്ള ഊർജ്ജമുണ്ടായി. പിന്നെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഈ നോവൽ വായിച്ചിട്ട് നജീബിന് അതാണെന്ന് പറയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ എന്താണ് കഷ്ടമായ ഇടപാടാണ്. കാരണം പലരും വിചാരിക്കുന്നത് ഇത് നജീബ് അനുഭവിച്ചതാണ്. അതായത് മേൽ ആദ്യകാലത്തൊക്കെ നജീബിന് അത് വലിയ പ്രശ്നമായിരുന്നു. കാരണം അതിനകത്തെ വി പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവരുടെ മുഴ പിടിക്കാൻ പോകുന്നതൊക്കെ പറയുന്നത് നജീബ് പലരും വായിച്ചിട്ട് നജീബിനെ കളിയാക്കാൻ ചെല്ലും, അത് ശരി നീ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം നജീബ് എൻ്റെ എടുക്കുമെന്ന് പറയും, ഞാൻ അനുഭവിച്ചതൊന്നും ഞാൻ ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങൾ എഴുതിയേക്കുന്നതും. ഞാൻ പറയും, നജീബ് ഇതൊരു കഥയാണ്, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല, അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചുള്ള കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. അത് നജീബിന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ സിനിമ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നോവൽ വന്നതിന് ശേഷമാണെങ്കിലും ഇതെല്ലാം നജീബിന് ഉത്തരം പറയേണ്ടതായ ഒരു പ്രശ്നമായി വരുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ അനുഭവിച്ചോ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും നജീബിന്? അതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രശ്നം. കാരണം നജീബിനെ പോലെ ഒരു സാധാരണക്കാരന്മേൽ ഈ മാധ്യമങ്ങളോ സമൂഹമോ കൊടുക്കുന്ന ഒരു പ്രഷർ അതാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, അവർ വേറെ തരത്തിൽ ചിന്തിച്ചാണെന്ന് പറയാനും മാത്രമുള്ള
ഒരു ഒരു എന്താണ് സാഹിത്യപരമായ അറിവ് അദ്ദേഹത്തിന് ഇല്ല, അതിനുള്ള ബലമില്ല, ഒരു നിസ്സാരനായ പാവം പിടിച്ച മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം പ്രഷറൈസ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. പക്ഷേ ഈ കാലം കൊണ്ട് അദ്ദേഹം ഇത് ഇത് പറയാൻ പഠിച്ചു, മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പഠിച്ചു, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പഠിച്ചു. അതൊരു വലിയ വലിയ കാര്യമാണ്, കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഇനിയിപ്പോൾ അതിൽ ബെന്യാമിൻ എഴുതിയ ഭാഗവും നജീബിൻ്റെ ഭാഗവും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു ആർജവും കൂടെ നജീബിന് ഉണ്ടാവട്ടെ വിചാരിക്കേണ്ടതുണ്ട്. യൂട്യൂബ് കമൻസിൽ ഹക്കീം എവിടെ, ഇന്നാളെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഇതൊക്കെ എന്തുകൊണ്ടാണ് നജീബ് പറയാത്തത്, ഈ പറയുന്ന നമ്മൾ വീഡിയോസിൽ പറയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നവരുണ്ട്. അവരൊക്കെ കരുതുന്നത്, ഇപ്പോഴും കരുതുന്നത് ഇത് തനി പകർപ്പാണ്, ജീവിത പകർത്തി വെച്ചൊക്കെയാണെന്ന് വിചാരിക്കുകയാണ്. അത് ഇനി ഒരു പക്ഷേ മാറിക്കോളും, കാരണം പടവ് കൂടെ വരുമ്പോഴത്തേക്ക് പടത്തിൽ മറ്റൊരു കഥ കാണുമ്പോൾ മറ്റൊരു പിച്ചിങ് ആണല്ലോ അതിൻ്റെ നടക്കാൻ പോകുന്നത്. ടോട്ടലി പറയുമ്പോൾ ഈ നോവലിന് ഒരുപാട് ഗുണം ചെയ്യും സിനിമ, ഇല്ലെങ്കിൽ സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള സാഹിത്യകൃതികൾ ഇനിയും എടുക്കാനുള്ള ഒരു പ്രചോദനമൊക്കെയാവും. അതിലുപരി വായനയെ പുഷ് ചെയ്തിട്ടുണ്ട് ഈ ധാരാളം ധാരാളം, അത് കുറച്ചുകൂടെ പുഷ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പം സിനിമ കുറേ കാലമായി നോവലുകളൊന്നും സിനിമയായി വരുന്നില്ലായിരുന്നു. ആടുജീവൻ വന്നതിന് ശേഷം ഇപ്പം വളരെ വായിക്കപ്പെടുന്ന ആനന്ദ് കെയർ ഓഫ് എന്തോ ആ നോവൽ എന്ന് പറയുന്നുണ്ടല്ലോ, റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന അഖിലിൻ്റെ നോവൽ, അഖിലിൻ്റെ നോവൽ ഇപ്പം സിനിമ ആവാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം കെ എൻ പ്രശാന്തിൻ്റെ പുനം എന്ന് പറയുന്ന നോവൽ വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആടുജീവിതം സക്സസ് ആവുകയാണ് എങ്കിൽ സിനിമാക്കാർ വലിയ തരത്തിൽ നോവലുകളെ സമീപിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുള്ള സാധ്യതകൾ ആരായുകയും അതൊക്കെ ഇപ്പോൾ തന്നെ ആരാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതിനുള്ള സാധ്യതകൾ കൂടുതലുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും നോവൽ വായനയ്ക്കും ഗുണം ചെയ്യും. റാം കെയർ ഓഫ് ആനന്ദി ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒന്നര രണ്ട് വർഷത്തിന് ശേഷം പെട്ടെന്ന് വായനയിലേക്ക് കടന്നു വന്നതിൻ്റെ പിന്നിലുള്ള കാരണം അത് സിനിമയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അത് സിനിമയായി പ്രഖ്യാപിച്ചതോടുകൂടി ഇതെന്താണെന്ന് അറിയാനുള്ള ചെറുപ്പക്കാരുടെ ആഗ്രഹം കൊണ്ടാണ് അതിലൊരു വായന ഉള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും അതൊരു നല്ല റീഡബിൾ ഉള്ള ഒരു ഒരു കൃതിയാണ്. ഞാനും ഈ ആടുജീവിതം വാങ്ങാൻ പോയപ്പോൾ കിട്ടാത്തതുകൊണ്ട് ആ പുസ്തകം വായിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം അങ്ങനെ ഒരു വായന. ഇപ്പം പ്രശാന്തിൻ്റെ പൊനം ലാൽ ജോസ് സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് ഒരു വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പൊനം കാണുമ്പോൾ ആ എന്നാൽ ഇതൊന്ന് വായിച്ചേക്കാം, ഇതെന്താണെന്നൊന്ന് അറിയാറുള്ള. അപ്പം തീർച്ചയായിട്ടും ഇത് പരസ്പര പൂരകങ്ങളായി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വായനയെ പുഷ് ചെയ്യും ചെറുപ്പക്കാർ. ഇപ്പം തീരെ വായന ഇല്ലാത്ത ആൾക്കാർ പോലും അതെന്നാൽ പിന്നെ അതൊന്ന് വായിക്കാമെന്നുള്ളൊരു തരത്തിലേക്ക് പോകും. അതുകൊണ്ട് വായനയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ലാൽ ജോസ് സാറാണല്ലോ ഈ ആദ്യം സമീപിച്ച സിനിമയ്ക്ക് വേണ്ടിയിട്ട്, പിന്നീട് ബ്ലെസ് സാറും ലാൽ ജോസ് സാറും കൂടെ സംസാരിച്ചിട്ട് അവർ തമ്മിലാണ് സംസാരിച്ച് ഓക്കെ ആയതല്ലേ? അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ആടുകളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, ആടുകളുടെ പേരുകൾ ആണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ കഥയിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അത് വളരെ കാര്യമായിട്ട് നോവലിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്, സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അത് ഏതറ്റം വരെ പ്രതീക്ഷിക്കാം ആടുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്? അല്ല, ആടുമായിട്ടുള്ള റിലേഷൻ ആണല്ലോ ആ കഥയുടെ ഒരു ഒരു സത്ത എന്ന് പറയുന്നത്. വളരെ സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ പതിയെ 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 ആടുകളുടെ സമൂഹത്തിലേക്കായി പോടുകയും ആടായി മാറുകയും ചെയ്യുന്ന ഒരു കഥ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. സ്വാഭാവികമായിട്ടും അതുകൊണ്ടുള്ള ആത്മബന്ധങ്ങളാണല്ലോ ആ കഥയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട തലം എന്ന നിലയിൽ. ഇല്ലെങ്കിൽ ആ ആത്മബന്ധം ഇല്ലെങ്കിൽ അയാൾക്ക് അവിടെ ജീവിച്ചു പോകാൻ കഴിയില്ല. താൻ അവിടെ ഒരു ഒരു ഡയസ്പോറ ഉണ്ടാക്കുകയാണ്. ഈ തിയറട്ടിക്കലായി സംസാരിക്കുമ്പോൾ ഈ പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഏതൊരു മനുഷ്യനും അവിടെ അവൻ്റേതായ ചില സമൂഹങ്ങൾ, സൊസൈറ്റികൾ ഉണ്ടാക്കി അതിനുള്ളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളി ഇവിടുന്ന് ഉത്സവങ്ങളെ കൊണ്ടുപോകുന്നത്, പെരുന്നാളുകളെ കൊണ്ടുപോകുന്നത്, അവൻ്റെ ആഘോഷങ്ങളെ കൊണ്ടുപോകുന്നത്, കറിവേപ്പില ഇവിടുന്ന് പറിച്ചു കൊണ്ടുപോയി അമേരിക്കയുടെ വീടിൻ്റെ പിന്നാൻ പുറത്ത് നടുന്നത്, വാഴ നടുന്നത്, തെങ്ങ് നടുന്നത്. അപ്പോൾ അവൻ്റെ പരിസരങ്ങളെ അവൻ സൃഷ്ടിച്ചെടുക്കുകയാണ് ഓരോ മലയാളിയും ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ആടുജീവിതത്തിൽ നമ്മൾ നജീബിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. നജീബ് അവിടെ ജീവിക്കാൻ ശ്രമിക്കുമ്പം അവൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ അവിടെ പറിച്ചു കൊണ്ടുപോയി അവനിഷ്ടപ്പെട്ട സിനിമാ നടന്മാരെക്കുറിച്ചും അവനിഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കാരും അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമൂഹമായി അവിടെ മാറുകയാണ് ചെയ്യുന്നത്. ഈ ഡയസ്പോറിക്കാണ് തിയററ്റിക്കലായി ആ സാധനത്തിൽ വരുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ആടുമായിട്ടുള്ളൊരു ബന്ധം. അതെ, അതാണ് കോർ എലമെൻ്റ്. അതേപോലെ തന്നെയാണ് സാർ ഒരുപക്ഷെ പറഞ്ഞു കേട്ടത്,
അധികം നൊസ്റ്റാൾജിക് അല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടാണ് ഗൾഫിലിരുന്നു കൊണ്ട് മലയാളിയുടെ കഥ എഴുതാതെ ഗൾഫിലെ കഥ തന്നെ എഴുതിയത്. അതെ, ശരിക്കും ഒട്ടുമേ ഒട്ടുമേ നൊസ്റ്റാൾജിക് അല്ലാത്ത ആളാണ്. നൊസ്റ്റാൾജിയ പിന്നെയും തുടങ്ങിയത് എന്നെങ്കിൽ ഞാൻ തിരിച്ച് ഈ മാന്ത്രലിലൊക്കെ എഴുതാൻ തുടങ്ങുമ്പോഴാണ്. നൊസ്റ്റാൾജിയ എന്ന് പറയാൻ പറ്റത്തില്ല, മാന്ത്രലൊരു കഥയുണ്ട് എന്നുള്ളൊരു ഒരു തോന്നലുണ്ടായത് പോലും വളരെ വൈകിയൊരു ഒരു കാലഘട്ടത്തിലാണ്. എനിക്ക് അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ ഇല്ല. അതാത് കാലത്ത് ജീവിക്കുമ്പോൾ ആ കാലത്തെക്കുറിച്ചും അതാത് ആ ദേശത്തെക്കുറിച്ചും അടയാളപ്പെടുത്തുകയും അതിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, വീട് വിട്ട് കുറേ ദൂരം കുറേ നാൾ പോയി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് തിരിച്ച് ഓടി വരണം എന്നുള്ളൊരു തോന്നൽ ഒന്നുമില്ല. പക്ഷേ എവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലത്തെക്കുറിച്ച് ആ ജീവിതവും ആസ്വദിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും കരുതുന്ന ഒരു കാര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ബാല്യം അത്ര സുഖകരമുള്ളതായിരുന്നില്ല. നല്ല രോഗങ്ങളാലും പീഡകളാലും പ്രയാസങ്ങളാലും ഒക്കെ പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടാകുമ്പോഴാണല്ലോ. നമ്മുടെ കൂട്ടുകാരെല്ലാം നല്ല കളികളിൽ ഏർപ്പെടുകയും മാവേലെറിഞ്ഞു കിടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രോഗശയ്യലായും തളർന്നും ഒരു മാവിന് പോലും അറിയാൻ കെൽപ്പില്ലാത്തവനായി കഴിയുകയും എല്ലാവരും പന്ത് കളിക്കുമ്പോൾ പന്ത് കെട്ടാൻ കഴിവില്ലാത്തവനായി ഇരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാലത്ത് നമ്മൾ ഭയങ്കര അധോമുഖനായി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ വല്ലാതെ ഉൾവലിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു അതെന്ന് പറയുന്നത്, ആ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും അപകർഷതാബോധമുള്ള, ഒന്നിനും പുറത്തിറങ്ങാൻ കഴിയാത്ത, ഒരു കഴിവ് പോലും ഇല്ല എന്ന് ഇല്ലല്ലോ എന്ന് സ്വയം വിചാരിച്ചു കൊണ്ടിരുന്ന ഒരാൾക്ക് അങ്ങനെയൊന്നും ഗ്രഹാതുരത്വം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഭയങ്കര ഹീറോ ആയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഭയങ്കര ഗ്രഹാതുരിതനാവുന്നത്. പക്ഷേ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഇന്ന് നോവലിസ്റ്റായിട്ടിരുന്ന് സംസാരിക്കുകയാണ്, വലിയൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ്, ആ ക്രിക്കറ്റ് കളിക്കാരൻ ഇപ്പോഴും മനസ്സിലുണ്ടോ? ഭയങ്കരമായിട്ട്. ക്രിക്കറ്റ് കളിക്കാരനാവുന്നത് തന്നെ ഈ 15 വയസ്സിന് ശേഷമുള്ള ഈ പ്രീ ഡിഗ്രി കാലത്തിന് ശേഷമാണ്. അതോടുകൂടി ഞാൻ കുറച്ചുകൂടെ എന്താണ് ആരോഗ്യമുള്ള ആളായി, ആ രോഗത്തിൽ നിന്നെല്ലാം വിമുഖമായി. എനിക്ക് ശ്വാസമുട്ടിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അത് മാറി. മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത്ഭുതകരമായി. പലരും പറയും മൈഗ്രെയിൻ മാറില്ല, മൈഗ്രെയിൻ അത്ഭുതകരമായി മാറി. എനിക്ക് പിന്നെ ഒരിക്കലും മൈഗ്രെയിൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടാൻ തുടങ്ങി. ഒന്നിച്ച് തൊട്ടടുത്ത് പുഴയുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പുഴയിൽ നീന്താൻ തുടങ്ങി. ക്രിക്കറ്റ് കളിക്കാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോയി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ക്രിക്കറ്റ് കളി അന്ന് ഭയങ്കര പ്രാന്താണ്. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു ഫാസ്റ്റ് ബോളർ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ ഫാസ്റ്റ് ബോളർ അല്ലായിരുന്നു, പക്ഷേ ഫാസ്റ്റ് ബോളർ ആവാനുള്ള ഒരു മോഹം, വാസിം അക്രത്തെയൊക്കെ സ്വപ്നം കാണുന്ന ഒരാൾ ഇങ്ങനെ അദ്ദേഹം ഇടത് കൈ കൊണ്ട് വന്ന് ചീഞ്ഞെറി പാഞ്ഞു വന്നിട്ട് ചീറിപ്പാഞ്ഞു വന്നെറിയുന്ന ഒരു ഏറൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടാവുന്ന ഒരു ഭയങ്കര ക്രിക്കറ്റ് ആരാധകനാണ്. ഞാൻ ക്രിക്കറ്റ് കളി കാണാനിരുന്നാൽ അത് അങ്ങനെ ഇരിക്കും, അതുകൊണ്ട് ഞാൻ പരമാവധി ഇപ്പോൾ കളി കാണാനിരിക്കില്ല. കാരണം അത്രയും സമയം പോകുന്നുള്ളത് കൊണ്ട് ഭയങ്കര ക്രിക്കറ്റ് ആരാധകൻ തന്നെയാണ്. ഓ, അടിപൊളി. ഞങ്ങൾക്ക് കോഴ വിവാദം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയതാ. ആ സമയത്താണ് ഒരു പക്ഷേ നമ്മളൊക്കെ ക്രിക്കറ്റിനോടൊരു അല്പം വിമുഖത കാണിച്ചുകൊണ്ട് ഇരുന്നത്. പിന്നെ ധോണി വന്നപ്പോഴാണ് നമുക്ക് പിന്നെ ഒരു ഭയങ്കര ആവേശം ഉണ്ടാവുകയും ധോണി ആത്മാർത്ഥമായി ഇന്ത്യൻ ടീമിനോടൊപ്പം നിൽക്കുകയും നമുക്ക് വിജയങ്ങൾ കൊണ്ട് തരികയൊക്കെ ചെയ്തത്. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കപിൽ ദേവ് ലോകകപ്പ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ വരുന്ന യൗവനത്തിന് ആ ഒരു തീഷ്ണതയുണ്ടല്ലോ, വിജയം കൊണ്ടു തന്ന ഒരാളോടുള്ള ഒരു അഭിനിവേശം. എല്ലാവരും ഇന്ത്യയിലെ എല്ലാവരും ക്രിക്കറ്റ് കളിക്കാരാവാൻ തീരുമാനിച്ച ഒരു കാലഘട്ടം. അപ്പോൾ അത് കവിദേവായാലും ഗവാസ്കർ ആയാലും മഹീന്ദ്ര മന്ദാദ് ആയാലും റോജർ ബിന്നി ആയാലും കിർമാണി ആയാലും അവരൊക്കെ നമുക്ക് എന്താ ഹീറോകളാണ്. പിന്നീട് ഇങ്ങോട്ട് വന്ന് എല്ലാവരെയും ഭയങ്കരമായിട്ട് ആരാധ ശ്രീകാന്ത് അങ്ങനെ എല്ലാവരോടും വലിയ ആരാധന ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ അസുദ്ദീനും നമ്മുടെ ജഡേജയും ഒക്കെ കോഴ വിവാദത്തിലേക്ക് വരുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. നമ്മൾ ഭയങ്കരമായി ആസ്വദിച്ച് കളി വന്നുകൊണ്ടിരുന്നിടത്ത് നമ്മളെ നമ്മുടെ രാജ്യത്തെ ചതിച്ചല്ലോ എന്നുള്ളൊരു വലിയ സങ്കടം ഉണ്ടായിരുന്നിടത്ത് നിന്ന് പിന്നെ ഇപ്പം വീണ്ടും നമ്മൾ കോഹ്ലിയുടെയൊക്കെ ഒരു കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വീണ്ടും ക്രിക്കറ്റ് ആരാധന മനസ്സിലുണ്ട്. ഈ ഭാവനയുടെ കാര്യത്തിൽ കാലം മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ കാല്പനികതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് നമ്മുടെ ഭാവനകൾ പലതരത്തിലും മാറിയിട്ടുണ്ട്, പലതരത്തിലുള്ള വായനകൾക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിരന്തരം വായിക്കുന്ന ആനന്ദിൻ്റെ ഭാവന എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് മനുഷ്യൻ നടത്തുന്ന കുറേ പരിപാടികളാണ് അതിനകത്തുള്ളത്. അപ്പം ഇതും ഒരു ഭാവനയുടെ തലത്തിൽ നിന്നാണ് കാണേണ്ടതെന്നുള്ളതാണ്, ആ സംഘർഷങ്ങളെയൊക്കെ പ്രത്യയശാസ്ത്രപരമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള എഴുത്ത്. അപ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തെയും ഈ കാല്പനികതയൊക്കെ കൂട്ടുപിടിച്ചിരുന്നത് ബെന്യാമിനെ ഏത് അവസരത്തിൽ എങ്ങനെ പരിവപ്പെട്ടു എന്നാണ് സ്വയം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ വായനയുടെ കാര്യത്തിൽ എനിക്ക് ഓർമ്മയുള്ള
അതിന് മുമ്പൊക്കെ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന നോവൽ എന്ന് പറയുന്നത് ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് തന്നെയാണ്. ആനന്ദാണ് എനിക്ക് എല്ലാ കാലത്തും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജൈവമനുഷ്യൻ എന്ന് പറയുന്ന പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ് എന്നെ ശരിക്കുള്ള വായനക്കാരനാക്കിയ പുസ്തകമാണ്. അതെ അതെ. അപ്പോൾ പക്ഷെ നമ്മളൊരു എഴുത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മുൻ തലമുറയെ അനുകരിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. അത് ആ കാലത്തിനനുസരിച്ചുള്ള വിഷയങ്ങൾ, ആ കാലത്തിനനുസരിച്ചുള്ള ഭാഷ ഉപയോഗിക്കുക. ഇപ്പോൾ ആനന്ദ് എഴുതുന്ന കാലത്ത് ആനന്ദിനെ അത്രയും ഗൗരവം വായിക്കാനും ഭാഷയെ അത്രയും ഗൗരവത്തോട് കാണുന്ന ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ അവർക്ക് മാത്രം വായിച്ചാൽ മതിയെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കാലത്ത് വരുമ്പോഴേക്ക് അത് കുറേ കൂടെ ലളിതമാവുകയും ആൾക്കാർക്ക് മറ്റനേകം സാധ്യതകൾ ഉണ്ടാവുകയും അവരുടെ മുമ്പിൽ ടെലിവിഷനും മൊബൈലും ഒക്കെ ഉണ്ടാവുകയും അവർ വഴിതിരിഞ്ഞു പോകാൻ പലയിടങ്ങളിലും നമ്മൾ കുറേ കൂടി ലളിതമാവുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ ലളിതവൽക്കരണം കുറേ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പം റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ വായിക്കുമ്പോൾ. എന്തുകൊണ്ടത് വായിക്കുന്നത് ചോദിച്ചാൽ ഇന്നത്തെ തലമുറയ്ക്ക് അത് മതി എന്നുള്ളതുണ്ടായിരുന്നു. നമ്മളതിനെ കുറ്റം പറയല്ലോ, ആനന്ദിനെ പോലെ ആയില്ലല്ലോ, അല്ലെങ്കിൽ മേതിൽ രാധാകൃഷ്ണനെ പോലെ ആയില്ലല്ലോ എന്ന് പറയേണ്ടല്ല. ആനന്ദ് എഴുതുന്നത് 50 വർഷം മുമ്പോ 60 വർഷം മുമ്പോ ആണ്. 60 വർഷം മുമ്പുള്ള സാഹിത്യ അഭിരുചിയല്ല ഇന്നത്തെ കുട്ടികൾക്കുള്ളതെന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ വ്യത്യാസം നമുക്കുള്ളത്. ഇപ്പോൾ കസാക്കിൻ്റെ ഇതിഹാസം എന്തുകൊണ്ട് ഇപ്പോൾ എഴുതുന്നില്ലെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴേ എഴുതപ്പെടേണ്ട നോവലല്ല. കസാക്കിൻ്റെ ഇതിഹാസം എഴുതുന്ന കാലത്ത് എഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ ഓരോ കാലത്തും ഭാഷ കുറേ കൂടി ലളിതമാവുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് പുതിയ തലമുറ സാഹിത്യത്തെ ഒന്നും അത്ര ആഴത്തിൽ പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ലളിതമായ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഇപ്പോൾ ആനന്ദിൻ്റെ ഒരു നോവൽ വായിച്ചാൽ അല്ലെങ്കിൽ മേതിലിൻ്റെ ഒരു നോവൽ വായിച്ചാൽ എത്ര പേർക്ക് മനസ്സിലാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭാഷ അവരുപയോഗിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് നോവൽ വായിച്ച് കൊടുത്തു നോക്കുമ്പോൾ അവർ ചിലപ്പം ഇതിനേക്കാൾ ഗൗരവമുള്ള നോവലുകൾ വായിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർ അവരുടെ ബലം, ആ വായന സമൂഹത്തിൻ്റെ ബലം ഇംഗ്ലീഷിലാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മളുടെ ബലം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അത് നമ്മളതിൻ്റെ റിയാലിറ്റിയാണ്, നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാവും അത്തരം കൃതികൾ ഉണ്ടാവുന്നത്. കാലത്തിനനുസരിച്ച് ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കെട്ടിക്കിടക്കുന്ന ഒരു 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 വള്ളമല്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിലെവിടെയായിരിക്കും ബെന്യാമിൻ, ഏത് സ്പേസിലായിരിക്കും ആൾക്കാർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ? ഓരോ തരത്തിലുള്ള ഭാഷ ഓരോ സമയത്ത് സ്വീകരിക്കുമോ? അത് പ്രത്യേകിച്ചൊരു ശൈലി ഉണ്ടോ? എനിക്ക് ഒരു ശൈലി ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുസ്തകമാണ് ശൈലി സ്വീകരിക്കുന്നത്. എൻ്റെ ഓരോ നോവലിൻ്റെയും ഘട്ടം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അതിനനുസരിച്ചുള്ള ശൈലി രൂപീകരിക്കുകയും അതേ സമയത്ത് അതിനുള്ളിലുള്ള ഭാഷ പരമാവധി ലളിതമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്താണ് മഞ്ഞവേലായാലും അക്കപ്പോരായാലും ഒക്കെ നിങ്ങൾക്ക് ഘടനയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടെങ്കിൽ പോലും ഭാഷയിൽ പരമാവധി ലാളിത്യത്തോടുകൂടി അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ചിലപ്പം അത് സറ്റയറിൻ്റെ ഭാഷയിലായിരിക്കും പറയുന്നത്, ചിലപ്പം അത് ചരിത്രപരമായിരിക്കും, വളരെ പൊളിറ്റിക്കലാണ് ഇപ്പം അലറബി നോവൽ ഫാക്ടറിയൊക്കെ, പക്ഷേ അത് വായിച്ചാൽ മനസ്സിലാവാത്തതെന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുക, സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ച് അതിനെ കഠിനമാക്കാൻ ശ്രമിക്കുക, അത്തരത്തിലുള്ള ഗിമിക്സുകൾ ഞാൻ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഘടനയിലുള്ള പരീക്ഷണങ്ങൾ നമ്മളുടെ എഴുത്തിനോട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും അതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ലളിതനായി നിന്നുകൊണ്ടാണ് ഞാൻ കാട് ജീവിതം കിട്ടിയത്. അത് സിനിമയാവുന്നു, എന്തായാലും അത് വിജയിക്കും, അത് പ്രേക്ഷകർ ഏറ്റെടുക്കും എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഒരു നോവൽ ഏറ്റെടുത്തു എൻ്റെ ഇത് എന്ന് മാത്രമല്ല, ഒരു കലയോട് ചില മനുഷ്യർ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥമായ സമീപനത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ആടുജീവിതം സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഒരു നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ആത്മസമർപ്പണം നടത്താം, എത്ര കഠിനാധ്വാനം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വലിയ ബെഞ്ച്മാർക്കായി ആടുജീവിതം സിനിമ മാറുന്നുണ്ട്. അത് നാളെ ഓരോ മനുഷ്യർക്കും സർഗാത്മകമായി ഇറങ്ങി പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യർക്കും ഒരു പാഠപുസ്തകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആടുജീവിതം വിജയിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വിജയിക്കും, ജയിച്ചേ പറ്റൂ. താങ്ക് യു, നന്ദിയുണ്ട് സംസാരിക്കാൻ. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ പോയത് ഗ്ലോബലിലൂടെയാണ്. ബി എ ഗ്ലോബൽ സിറ്റിസൺ.